season 2. നന്മയുടെയും ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഓർമ്മകളുമായി ഒരു ഓണം കൂടി വന്നെത്തിയിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ സന്തോഷത്തിന്റെ പൂക്കളം തീർക്കാൻ വേണ്ടി ചിരിയുടെ ഏറ്റവും വലിയ വേദിയും ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. ഓപ്പോ കോമഡി സ്റ്റാർ സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് രാംരാജ് ധോതീസ് ആൻഡ് ഷർട്ട്സിന്റെ ഓണം സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഓണാഘോഷങ്ങളുടെ ഭാഗമായി ഗസ്റ്റ് ജഡ്ജസ് ആയി ഇന്നിവിടെ എത്തുന്നത് മലയാള സിനിമയിലെ പുതിയ താരജോഡിയാണ്. ചേട്ടായിസ് മെമ്മറീസ്, അനാർക്കലി, പാവാട എന്നീ ചിത്രങ്ങളിലെ നായിക, ബോബി എന്ന പുതിയ ചിത്രത്തിലെ നായകൻ, പാരമ്പര്യത്തിന്റെ പിൻബലവുമായി നടനും നിർമ്മാതാവുമായ മണിയൻ പിള്ള രാജുവിന്റെ മകൻ. ലേഡീസ് ആൻഡ് ജെന്റ്മൻ, പ്ലീസ് വെൽക്കം മിയ ആൻഡ് നിരഞ്ജ്. ലോകത്തെമ്പാടുമുള്ള ഏഷ്യാനെറ്റ് പ്രേക്ഷകർക്ക് കോമഡി സ്റ്റാർ സീസൺ 2 എൻറ്റയർ ടീമിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ബോബി എന്ന ചിത്രം കണ്ടവരെല്ലാം പറഞ്ഞു, മലയാള സിനിമയ്ക്ക് പുതിയ ഡാഷിംഗ് ഹാൻസം ഹീറോയെ ലഭിച്ചിരിക്കുന്നു. എ ബിഗ് ഹാൻഡ് ഫോർ നിരഞ്ജ്. നിരഞ്ജിനെ കുറിച്ച് തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ പറയാൻ യോഗ്യതയുള്ളത്, അധികാരമുള്ളത് എല്ലാം അച്ഛനാണ്. പക്ഷേ ഇന്നിവിടെ മണിയമ്പിള്ള രാജു അല്ല പറയുന്നത്, മിയ, നായിക മിയ പറയുന്നു. ഷൂട്ടിംഗ് എക്സ്പീരിയൻസ്, അതിന്റെ റിസൾട്ട് എല്ലാം മിയ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നു. മിയ, നിരഞ്ജ് ഞാൻ നോക്കിയിടത്തോളം ഒരു നല്ലൊരു ഒരു സ്പാർക്ക് ഉള്ള ഒരു ആക്ടറാണ്. ഫസ്റ്റ് ഡേ തന്നെ ഞങ്ങൾ നല്ല കമ്പനിയായി. ഷൂട്ടിന്റെ ഫസ്റ്റ് ഡേ തന്നെ ഞാൻ നല്ല ടോക്കറ്റീവ് ആണ്. നിരഞ്ജ് അത്യാവശ്യം നല്ലോണം വർത്തമാനം പറയും. ഞങ്ങൾ നല്ല ഫ്രണ്ട്സായി. അതിനുശേഷമാണ് ഞങ്ങൾ ഈ ബോബിയുടെ 25 ദിവസത്തെ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോ ഒരു ആക്ടർ എന്നുള്ള ഒരു നിലയിൽ നോക്കാനാണെങ്കിൽ ഡയലോഗ്സ് ഒക്കെ നല്ലോണം ബൈഹാർട്ട് ചെയ്യും. കറക്റ്റ് ഡയലോഗ്സ് എല്ലാം പഠിച്ച് പക്ക ആക്കി മൈൻഡിൽ ഫിക്സ് ചെയ്തിട്ടാണ് സ്പോട്ടിൽ വന്ന് നിൽക്കുന്നത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതൊക്കെ ഒരു നല്ല ക്വാളിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇതൊരു നല്ല കോംപ്ലിമെന്റ് ആണ്. കാരണം നമ്മളൊക്കെ പറഞ്ഞാൽ എന്റെ ഫാമിലി ഫ്രണ്ട് ആണ് രാജു. രാജുവിന്റെ മകൻ എന്ന് പറയുമ്പോൾ രാജുവിന്റെ മകനെ കൂടുതൽ പറഞ്ഞാൽ അതൊരു മുഖസ്തുതിയായി മാറും. അതുകൊണ്ട് മിയ ഷെയർ ചെയ്യുമ്പോൾ അതിന് കൂടുതൽ വാല്യൂ ഉണ്ട്. ചിത്രത്തിലെ നായിക തന്നെ നല്ല ഒരു റിപ്പോർട്ട് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നിരഞ്ജ് കയ്യടി അർഹിക്കുന്നു. ഞാനും ചിത്രം കണ്ടു. എനിക്കും പറയാനുള്ളത് നിരഞ്ജിനെ കുറിച്ച് നല്ല അഭിപ്രായം തന്നെയാണ്. ഒരു പ്രോമിസിങ് ഹീറോ ആണ്. ഒരുപാട് മലയാള സിനിമയ്ക്ക് സംഭാവനകൾ നൽകാൻ കഴിവുള്ള ഒരു ചെറുപ്പക്കാരനാണ് നിരഞ്ജ്. ഇനി മിയയോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ചിത്രത്തിൽ മിയ, യഥാർത്ഥത്തിൽ നിങ്ങൾ തമ്മിൽ പ്രായ വ്യത്യാസമൊന്നും ഇല്ല, പക്ഷേ പ്രായ നായകനേക്കാളും അല്പ പ്രായം കൂടുതലുള്ള ഒരു നായികയായിട്ടാണ് മിയയ്ക്ക് വേഷം ലഭിച്ചത്. അത് അക്സെപ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിരുന്നോ? സെയിം ഏജ് ആണ്, അതോ സിനിമയാണ് അത് ഏത് റോളും ചെയ്യണം എന്നുള്ള രീതിയിൽ? സിനിമയാണ് ഏത് റോളും ചെയ്യണം, അങ്ങനെ ഒരു മെന്റാലിറ്റി ആണ് എനിക്ക്. പക്ഷേ സിനിമയില് നായകന് 21 വയസ്സും നായികക്ക് 28 വയസ്സുമാണ്. റിയൽ ലൈഫിലും എന്നേക്കാൾ ഇളയതാണ് ബോബി. ഓക്കെ, ഇനി ഇപ്പൊ ഒരുപാട് സൗന്ദര്യ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് ജഡ്ജസ് ശ്വേതയ്ക്ക് മാർക്കിട്ടിട്ടുണ്ട്. ശ്വേത, ഇനി ബോളിവുഡിലൊക്കെ അല്ലെങ്കിൽ തമിഴിലൊക്കെ നിരഞ്ജിന്റെ അപ്പിയറൻസ് വെച്ച് എന്തായിരിക്കും നിരഞ്ജിന്റെ സ്കോപ്പ്? എനിക്ക് ശ്രദ്ധ, ഞാൻ കുറെ നേരമായിട്ട് നിരഞ്ജിന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ട് കീർത്തി ചക്ര ചെയ്യുമ്പോൾ ജീവ സെറ്റിൽ വന്ന ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു തമിഴിൽ, യെസ്, മലയാളത്തിൽ എന്തായാലും, പക്ഷേ ഐ ഫീൽ യു ഷുഡ് ഗോ ട്രൈ ഇൻ തമിഴ് ഓൾസോ, ബോളിവുഡ് ഓൾസോ ആൻഡ് തെലുങ്ക് ഓൾസോ.
അപ്പൊ ഭയങ്കര സന്തോഷമുണ്ട് നിരഞ്ജന്. ഓൾ ദ വെരി ബെസ്റ്റ് നിരഞ്ജന്. നല്ലൊരു കോംപ്ലിമെന്റ് ഒരുപാട് ആൾക്കാർ തന്നിട്ടുണ്ട്. പിന്നെ ജഗദീഷ് ചേട്ടൻ പോലെ ഒരാള് പോയി കണ്ട് അത് പറയാന്ന് പറഞ്ഞാൽ അത് വലിയൊരു കോംപ്ലിമെന്റ് ആണ്. ഗോഡ് ബ്ലെസ് യു, ഗുഡ് ലക്ക് ടു യു ആൻഡ് മിയ. താങ്ക് യു, താങ്ക് യു. ബോബിക്ക് എല്ലാം വിധ ആശംസകൾ. എടുത്തു പറയേണ്ട ഒരു കാര്യം, നിരഞ്ജ് ഉന്നത വിജയം കൈവരിച്ചു. ഡിഗ്രി ബികോം ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി ഇംഗ്ലണ്ടിൽ പോയി എം ബി എയും പാസ്സായിട്ടാണ് മലയാള സിനിമയിലേക്ക് വന്നിരിക്കുന്നത്. അത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഓക്കെ നിരഞ്ജ്, ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അങ്കിളിനോട് താങ്ക്സ് പറയണം. കാരണം എൻ്റെ ഒരു അച്ഛൻ്റെ സ്ഥാനമാണ് അങ്കിൾ. എൻ്റെ പഠിത്തത്തിലും ഒരുപാട് സഹായിച്ചത് ജഗദീശങ്ങളാണ്. പിന്നെ അഭിനയത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തർക്കും അവരുടേതായ ശൈലിയുണ്ട്. അപ്പം എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല, അതായത് അച്ഛൻ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. നിനക്ക് എങ്ങനെയാണ് തോന്നുന്നത് അതുപോലെ അഭിനയിക്കൂ. പിന്നെ അഭിനയത്തിൻ്റെ പുറത്തുള്ള കാര്യങ്ങളാണ് അച്ഛൻ എനിക്ക് കുറേ പറഞ്ഞു തന്നിട്ടുള്ളത്. എന്താണ് എങ്ങനെ ബിഹേവ് ചെയ്യണം, എല്ലാവരും ഒരേ ലെവലോടെ ലൈക്ക് അങ്ങനെ തന്നെ ബിഹേവ് ചെയ്യണം എന്നുള്ളൊരു കാര്യം അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് അച്ഛൻ പറഞ്ഞത്. എനിക്കൊരു ചോദ്യം നിരഞ്ജിൻ്റെ അടുത്തും ചോദിക്കണം, രാജുവേട്ടൻ്റെ അടുത്തും ചോദിക്കണം. യൂഷ്വലി ഇത്രയും വലിയൊരു പ്രൊഡ്യൂസർ കം ഡയറക്ടർ കം ആക്ടർ ഒരു അച്ഛനായിട്ട് നമ്മൾ വേറെ ഒരു പ്രൊഡക്ഷനിൽ പോയിട്ട് ഇൻട്രൊഡ്യൂസ് ആവുക എന്ന് പറഞ്ഞാൽ അത് യുനോ ഒരു സേഫ്റ്റി സോൺ ഇതാണല്ലോ. ഹൗ കം രാജുവേട്ടൻ അത് വിചാരിച്ചില്ല ആൻഡ് ഹൗ കം നിരഞ്ജ് അങ്ങനെ ഒരു യുനോ ഒരു ഡിമാൻഡോ അല്ലാതെ ഒരു റിക്വസ്റ്റ് ചെയ്തില്ല? ഇത് അല്ല എൻ്റെ ഫസ്റ്റ് പടം, ഞാൻ അച്ഛൻ്റെ പ്രൊഡക്ഷൻ ഇതിൽ തന്നെയാണ് അഭിനയിച്ചത്. പക്ഷെ അതിൻ്റെ അകത്ത് ഞാൻ വില്ലനായിരുന്നു. അപ്പം നായകനായിട്ട് അഭിനയിക്കുന്ന ഫസ്റ്റ് പടത്തിൽ എന്താ പറയുന്നത് അച്ഛനല്ല പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പം ഒരു കണക്കിന് നല്ലതാണ് അച്ഛൻ സെറ്റ് ഇല്ലാത്തത്, നമുക്ക് കുറച്ചുകൂടെ പേടി കുറവാണ്. ഓക്കെ ഓക്കെ ഓക്കെ. പക്ഷെ എനിക്ക് പറയാനുള്ള നിരഞ്ജിനെ കുറിച്ച് പറയാനുള്ള കാര്യം, നിരഞ്ജിന് ഭയം എന്നുള്ളൊരു സംഭവം ഇല്ലായിരുന്നു. രണ്ട് മക്കളുടെ ഇളയാളാണ്, ഭയങ്കര കുസൃതിയായിരുന്നു. ആകപ്പാടെ ലോകത്ത് ഭയവും പേടിയുള്ളത് ജഗദീഷിന് മാത്രമേ ഉള്ളൂ. അല്ലേ, എനിക്കൊരു പ്ലസ് ആയിട്ട് തോന്നിയത്, ഒന്ന് അച്ഛൻ്റെ ഒരു കഴിവ് നിരഞ്ജിന് ലഭിച്ചിട്ടുണ്ട്, ഒരു അനായാസമായിട്ടുള്ള ഒരു അഭിനയ ശൈലി. അതോടൊപ്പം തന്നെ ഇംഗ്ലണ്ടിൽ പോയതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചിരുന്നാൽ ഒരു സോഫിസ്റ്റിക്കേഷൻ. ആ കോട്ടൊക്കെ ഇട്ട് നിരഞ്ജിന് ആദ്യം കാണുമ്പോൾ തന്നെ നമുക്ക് കൈയടിക്കാൻ തോന്നും. നല്ലൊരു എന്നെ പോലെ എന്നെ പോലെ അല്ല അല്ല, അതുകൊണ്ടാണ് എനിക്ക് കൈയടിക്കാൻ തോന്നുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ, നടൻ എന്ന നിലയിൽ രാജു അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ഒരുപാട് കളിയാക്കാറുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ സിനിമയും, ആരുടെ സിനിമയാണെങ്കിലും ഫസ്റ്റ് ഡേ കാണാൻ താല്പര്യപ്പെടുന്ന ആളാണ്, ഫ്രീ എങ്കിൽ. ഞാൻ അഭിനയിച്ച സിനിമ ഉൾപ്പെടെ നിന്ന് ഫസ്റ്റ് ഡേ കാണും. അപ്പോൾ രാജു പറഞ്ഞു, അല്ല ഞാൻ അഭിനയിച്ച സിനിമ കാണാൻ പോകാറില്ല. അതെന്താ രാജു അങ്ങനെ പോകാത്തത്? അല്ല പോയാലേ അവിടെ ഈ പ്രേക്ഷകരുണ്ടല്ലോ, ഞാനുണ്ടെന്നറിഞ്ഞിട്ട് പിന്നെ ഞാൻ വരുമ്പോഴൊക്കെ കൂവലായിരിക്കും, എനിക്കത് വലിയ ഇറിറ്റേഷനാണ്. ഞാൻ പറഞ്ഞു, അളി എൻ്റെ തെറ്റിദ്ധാരണയാണ്, അളിയെ പോകാത്തപ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ. പറഞ്ഞതാണ് സത്യമാണ്. ഈ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് നല്ല നല്ല നിമിഷങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കും, ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. അത് നമുക്കെല്ലാവർക്കും ഇവിടെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ആഘോഷം തന്നെ നടത്താമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. മാവേലിക്കും പൂക്കളം, മാദേവനും പൂക്കളം, മാവേലിക്കും പൂക്കളം, മാദേവനും പൂക്കളം, മലയാളക്കരയാകെ വർണ്ണ പൂക്കളം, ആഹാ, മണ്ണിലും വിണ്ണിലും മണിപ്പൂക്കളം. പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ, പൂത്തുമ്പി തുള്ളിക്കാൻ പൂവേ പൊലി പൂവേ, പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ, പൂത്തുമ്പി തുള്ളിക്കാൻ പൂവേ പൊലി പൂവേ. മാവേലിക്കും പൂക്കളം, മാദേവനും പൂക്കളം, മലയാളക്കരയാകെ വർണ്ണ പൂക്കളം, ആഹാ, മണ്ണിലും വിണ്ണിലും മണിപ്പൂക്കളം. നീയയുടെയും നിരഞ്ജന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു, പക്ഷെ ഓൺ ആയതുകൊണ്ട് തന്നെ അങ്ങനെ വെറുതെ വിടാൻ പറ്റും. ഒരു കിടിലും ഡബ് സ്മാഷും ഡാൻസ് പെർഫോമൻസും ഒക്കെ ആയിട്ട് ഇവർ രണ്ടുപേരും ഇവിടെ ഇതാ നിങ്ങൾക്ക് മുന്നിൽ പെർഫോം ചെയ്യാൻ എത്തുന്നു. ഒന്ന് മിസ് ചെയ്യരുത്. ആൻഡ് നൗ വി ആർ ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ഓണം സ്പെഷ്യൽ ഓഫോ ബ്രേക്ക്. പോലീസിനെ വിളി. മലയല്ലടാ കുന്ന്, കുന്ന് നിന്റെ അമ്മയുടെ 14 നടന്നില്ലേ ആ കുന്ന്? കഴുത മഴ കഴുത.
എന്നോട് ആ ഇല വെട്ടാൻ പറഞ്ഞിട്ട് വെട്ടിയായിരുന്നോ? രമേ, നീ അതെന്തോന്ന് ചോദ്യോടി ചോദിച്ചത്? ഞാൻ ഇല വെട്ടി, പാത്രം കഴുകി, തുണി അലക്കി, തറയും തുടച്ച്, ഇനി എനിക്ക് നടു ഒന്ന് നിവർത്തണം. നിവർത്തിക്കോട്ടെ രമേ. എനിക്ക് നിങ്ങളോട് ഒന്നും മാത്രമേ പറയാനുള്ളൂ, എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം തരണേ. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. കോമഡി സ്റ്റാർസിന്റെ 2017 ഓണം സെലിബ്രേഷൻസ് നമ്മളിവിടെ ഇത് ആരംഭിക്കാൻ പോവുകയാണ്. മാറ്റങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്ന ഷോയാണ് കോമഡി സ്റ്റാർസ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇപ്രാവശ്യത്തെ ഓണം നമ്മൾ വളരെ ട്രെൻഡി ആയിട്ട് ഇവിടെ ഇതാ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ ഈ ഒരു ഫ്ലോറിൽ ഒത്തിരി തവണ നമ്മൾ ഡബ് സ്മാഷ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇന്നത്തത് കുറച്ച് ട്വിസ്റ്റിയാണ്. വേറൊന്നുമല്ല, നമ്മുടെ രാജു ചേട്ടൻ, മണിയമ്പിള്ള രാജു എന്ന ആക്ടറിനെ മലയാളികൾ ഐഡൻറ്റിഫൈ ചെയ്ത് മിന്നാരം എന്ന സിനിമയിൽ ഒരു സൂപ്പർ ഹിറ്റ് ഡയലോഗ് ഉണ്ട് അല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഡയലോഗ് നമ്മൾ ഇന്നിവിടെ ഇതാ റീക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ആൻഡ് ദ ട്വിസ്റ്റ് ഇസ് രാജു ചേട്ടൻ്റെ ക്യാരക്ടറായിട്ട് ഇന്ന് ഈ വേദിയിലെത്തുന്നത് മറ്റാരുമല്ല രാജു ചേട്ടൻ്റെ ഓൺ പ്രൊഡക്ഷനായ നിരാജ്. ആൻഡ് ശോഭനായിട്ട് എത്തുന്നത് മിയയാണ്. ആൻഡ് നമ്മുടെ തിലകനായിട്ട് എത്തുന്നത് നമ്മുടെ സ്വന്തം ചീഫ് ജഡ്ജ് ജഗദീഷ് ചേട്ടനും. രാജു ചേട്ടൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലാലേട്ടൻ ചെയ്ത ക്യാരക്ടറാണ്. ആൻഡ് ശങ്കരാടിയാക്കാൻ വേറെ ആരുമില്ലാത്തത് കൊണ്ട് ശ്വേതേച്ചിയാണ് ശങ്കരാടിയായിട്ട് എത്താൻ പോകുന്നത്. ഓക്കെ, സോ ഈ ഒരു ഡബ് സ്മാഷോടുകൂടി നമ്മുടെ ഓണം സെലിബ്രേഷൻസ് ഇവിടെ ആരംഭിക്കുന്നു. എനിക്ക് ഇയാൾ അറിയാം കോളേജിൽ വെച്ച്. അന്ന് ഇയാളുടെ പേര് മണിയണ്ടൻ എന്നായിരുന്നു അല്ലേ? അതിനുശേഷം നിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയല്ലേ ഞാൻ ജാതി മറി ലാസർ ആയത്? വേറെ നല്ല പേരൊന്നും കിട്ടിയില്ലേ മോനെ? അയ്യോ, എല്ലാം കള്ളവാ, എനിക്ക് ഇങ്ങനെ ഒരു ഭർത്താവേ ഇല്ല. നീനാ ഇത്ര നീചയാവരുത്. നീ നിങ്ങൾ കല്യാണം കഴിച്ചതിന് തെളിവ് വല്ലതും ഉണ്ടോ? ഉണ്ട്, മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. മതി മതി, മാരേജ് സർട്ടിഫിക്കറ്റ് മതി, അതിൽ കൂടുതൽ തെളിവ് നമുക്ക് വേണ്ടല്ലോ. ഇത് ഞാൻ അടുക്കളയിലെ ഷെൽഫിലാ വെച്ചിരുന്നത്, അങ്ങനെ പറ്റിയതാവും. ഇത് മാരേജ് സർട്ടിഫിക്കറ്റ് തന്നെയാണ്, സീല് കത്തിയിട്ടില്ല, നോക്കിയാ മതി, നോക്കിയാ മനസ്സിലാവും. അയ്യപ്പ സ്വാമിയാണ് സത്യം. അയ്യപ്പ സ്വാമി ജാതി മാറി വെച്ച് നോക്ക്, പഴയ നിയമങ്ങൾ മറക്കാൻ പറ്റുമോ? ശരി ശരി ശരി, ഞാൻ നിന്റെ ഭർത്താവല്ല, സമ്മതിച്ചു, നീ സുഖമായി ജീവിച്ചോളൂ. പക്ഷെ എന്റെ കുഞ്ഞ്, എന്റെ സ്വന്തം ചേര അല്ല സ്വന്തം ചോരയെ പറഞ്ഞ കുഞ്ഞ്, എനിക്കത് വേണം. ശരി, കുഞ്ഞിനെ ഞാൻ തരാം. നിങ്ങൾ കൊറേ നേരമായി കുഞ്ഞ് കൊച്ചെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, എന്താ കുഞ്ഞിന്റെ പേര്? പേരിലെന്തിരിക്കുന്നു, ബന്ധത്തിലാണല്ലോ കാര്യം. സ്വന്തം അച്ഛന് കുഞ്ഞിന്റെ പേരറിയായിരിക്കുമോ? അതല്ല, പക്ഷെ സാറൊന്ന് ആലോചിക്കണം, സ്വന്തം കുഞ്ഞിന്റെ പേര് പറഞ്ഞ് അത് സ്വന്തം കുഞ്ഞാണെന്ന് തെളിയിക്കേണ്ടി വന്ന ഒരു തന്തയുടെ മനോവേദന. ലോകത്ത് ഒരു അച്ഛന് ഇങ്ങനെ ഒരു ഗതികേട് വരുത്തരുത്. ഗുരുവായൂർ കർത്താവേ. അതെ, അത് കർത്താവാണ്. അണ്ണാ എന്ന് വിളിച്ചോ, ആണ്ട് വേറൊന്നും വിളിപ്പിക്കരുത്. അപ്പൊ പേര് പറഞ്ഞ കുഞ്ഞിന് തരും. തരാം. എന്നാ കേട്ടോ, മേരി. മേരി എന്നുള്ള പേരിലൊരു കുട്ടി ഇവിടെ ഇല്ല. മേരിന്നാണ് ഞാൻ വിളിക്കുന്നത്. എന്റെ കൊച്ചു എനിക്ക് സൗകര്യമുള്ള പേര് വിളിച്ചോട്. എന്താ കൊള്ളൂല്ലേ പേര്? നിങ്ങളോട് ചോദിച്ചത് ആ കുട്ടിയുടെ ശരിയായ പേരാണ്. ശരിയായ ശരിയായ പേര് മുത്തു. പെൺകുട്ടികൾക്ക് ആരെങ്കിലും മുത്തു എന്ന് പേരിടൂടാ? ഇട്ടൂടെ നിയമമൊന്നുമില്ലല്ലോ. എന്റെ അമ്മയുടെ പേര് പീതാമരനായിരുന്നു. നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി നേരെ ചുവയുള്ള തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ചല്ലെന്ന്. എനിക്കറിയാം, ഇവന്റെ അച്ഛന്റെ പേര് ഭവാനിയമ്മ എന്നാലേ. മനുഷ്യ ഇവിടെ തീർന്നു നിൽക്കുന്ന കളിയാക്കല്ലേ. കുഞ്ഞിന്റെ പേരപ്പത്ത എനിക്ക് അറിയില്ല. പോലീസ് സ്റ്റേഷനിൽ ഒന്ന് ഫോൺ ചെയ്ത് ടെസ്റ്റ് ഓടിക്ക് വരാൻ പറ. ഇവനെ ഞാൻ ഇന്ന് ശരിയാക്കും. ഇവനെ ഞാൻ ഹാൻഡിൽ ചെയ്യാം. സത്യം പറയണം, കുഞ്ഞിന്റെ പേര് എന്നൊക്കെ അറിയാം. കുഞ്ഞിന്റെ പേര് പറഞ്ഞാൽ കുഞ്ഞിനെ തള്ളാൻ നിനക്ക് വിട്ടു തരാം. പറയാം കുഞ്ഞിന്റെ പേര്. മല മല മല, കുഞ്ഞിന്റെ പേര് മല. മലയോ? പോലീസിനെ വിളി. മലയല്ലടാ കുന്ന്, കുന്ന് നിന്റെ അമ്മയുടെ 14 അടി നടന്നില്ലേ ആ കുന്ന്? കഴുത മല കഴുത. നിരാജ്, ഈ ഈ അച്ഛന്റെ ഈ ഒരു സീക്വൻസ് എത്ര തവണ കണ്ടു കാണും? ഞാൻ പ്രാവശ്യം കണ്ടിട്ടുണ്ട്, പക്ഷെ പഠിച്ചിട്ടില്ല. പക്ഷെ ഇത് കണ്ടപ്പോ എനിക്കൊരു ആഗ്രഹമുണ്ട്, നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്, നമ്മുടെ ജഗദീഷ് ഏട്ടൻ തിലകൻ സാറിനെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കണം എന്നൊരു ചെറിയ ആഗ്രഹമുണ്ട്. ഓക്കെ, എന്തായാലും നിരഞ്ജന് ഒരിക്കൽ കൂടി ഒരു വലിയ കൈയടി ടു മിയ ഓൾസോ, ബിക്കോസ് അത്ര ഭംഗിയായിട്ട് ഇവരത്
ഇവിടെ ചെയ്ത് കാണിച്ചു. ഞാൻ ആക്ച്വലി കോമഡി സ്റ്റാർസിൻ്റെ ഈ വേദിയിൽ ആദ്യമായിട്ട് വന്ന ശങ്കരാടി ചേട്ടൻ്റെ ഈ റോള് ചെയ്യാൻ പറ്റിയതിന് ഞാൻ എല്ലാവരെയും നന്ദി പറയാണ്. താങ്ക് യു. നിങ്ങൾ ഇങ്ങനെ തന്നെ നല്ല നല്ല കഥാപാത്രങ്ങൾ എനിക്ക് തന്നുകൊണ്ടിരിക്കണം. പിന്നെ ശബ്ദവും ശ്വേതയുടെ ശബ്ദമായിട്ട് ഒരു സാമ്യമില്ല, പക്ഷേ രൂപം കൊണ്ട് അത് കാണും. അതെ 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 അതെ. അതുകൊണ്ട് അതിന് ഒരുപാട് നന്ദി. താങ്ക് യു. ഓക്കെ, അപ്പൊ ജയശേടാ, ഇപ്പൊ ഇവിടെ നമ്മളിങ്ങനെ ഒരു സന്തോഷത്തിന്റെ പൂക്കളൊക്കെ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ്. ഇനി ഈ ഒരു ആംബിയൻസ് പെട്ടെന്ന് നമ്മളൊന്ന് മാറ്റിയിട്ട് ഇവിടെ ഇതാ പ്രണയത്തിന്റെ പൂക്കൾ കൊണ്ട് നമ്മളൊന്ന് നിറയ്ക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ റിക്വസ്റ്റ് മാത്രം, നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ണു മൂടി നിൽക്കണം. ആൻഡ് മൂന്ന് ജഡ്ജസിനും ഒന്ന് സീറ്റിലേക്ക് ഇരിക്കാം. ഐ റിക്വസ്റ്റ് ഓൾ ടു ദി സീറ്റ്സ്. ഓക്കെ, അപ്പോൾ വേറൊന്നും അല്ല സംഗതി, നിങ്ങൾ രണ്ടുപേരും ഈ പ്രണയ ജോഡി രണ്ട് പേരും ഒന്ന് കണ്ണുകൾ മെല്ലെ പൂട്ടുക. ബാക്കിയുള്ളതെല്ലാം ഓണമാണിത്. ഓക്കെ, അപ്പൊ കണ്ണടിക്കാൻ പോവാണേ, കണ്ണ് തുറക്കാൻ പാടില്ല, രണ്ടുപേരും കണ്ണടച്ചിരിക്കണം. റെഡി, 1 2 3 ക്ലോസ്. വർഷത്തെ സങ്കടങ്ങളും പരിഭവങ്ങളും ഒക്കെ തന്നെ മാറ്റിവെച്ച് നമുക്ക് സന്തോഷിക്കാൻ വേണ്ടിയുള്ള സമയമാണ് ഓണം. അപ്പോൾ അതിന് വേണ്ടുന്ന കാഴ്ചകളുമായിട്ട് കോമഡി സ്റ്റാർസും ഇവിടെ ഇതാ തയ്യാറാണ്. നമുക്ക് വീണ്ടും കാണാം ഒരു ബ്രേക്കിന് ശേഷം. നിങ്ങളുടെ ഇല വെട്ടാൻ പറഞ്ഞിട്ട് വെട്ടിയായിരുന്നോ? രമേ, നീ അതെന്തോന്ന് ചോദ്യോടി ചോദിച്ചത്? ഞാൻ ഇല വെട്ടി, പാത്രം കഴുകി, തുണി ഇലക്കി, തറയും തുടച്ച്. ഇനി എനിക്ക് നടു ഒന്ന് നിവർത്തണം. നിവർത്തിക്കോട്ടെ രമേ. മൃഗരാജകടി ഗജരാജ വിരാജിത മന്ദഗതി ബലി 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 ബാഹു ബലി മോഹിനം പായും പൂതി ഇടിമിന്നൽ മേഘത്തിൻ തുടി വില്ലാളി. ഞങ്ങൾ പെണ്ണുങ്ങളെ തെങ്ങിക്കറിയ എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല, പക്ഷെ തേങ്ങ ഉറക്കാൻ ആണുങ്ങളെ ക്യൂ ആയിരിക്കും താഴെ. അയ്യോ, നെഞ്ചിട്ടടിക്കാൻ കഴിവൊക്കല്ലേ. ചുണ്ടൻ വള്ളത്തിനെ പോലെ കൊമ്പൻ മീശ പിരിച്ചു വച്ചോനെ, ചുണ്ടൻ വള്ളത്തിനെ പോലെ കൊമ്പൻ മീശ പിരിച്ചു വച്ചോനെ. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2 ലക്ഷം രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1 ലക്ഷം രൂപ. ഇവിടെ ഇതാ കുടുംബശ്രീയിലെ നമ്മുടെ ചേച്ചിമാരും ചേട്ടന്മാരും കൂടി നമുക്ക് വേണ്ടിയിട്ട് ഓണാഘോഷ കാഴ്ചകൾ ഈ വേദിയിൽ ഒരുക്കാൻ പോവുകയാണ്. സ്റ്റാർ ചെയ്യുന്നത് വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം ദേവി ചന്ദന, ലീന നായർ, സെൽവരാജൻ, അങ്ങനെ തുടങ്ങി കിടിലൻ ആർട്ടിസ്റ്റുകൾ. കാണാം, ആസ്വദിക്കാം. ചെമ്പകമൊട്ടിനൊരുമ്മ കൊടുക്കാൻ പൊന്തിരുവോണം ഒരുങ്ങി വരുന്നേ. ചിങ്ങനിലാവിൻ കോടിയുടുക്കാൻ ചില്ലുകിനാവുകൾ വന്നു നിരന്നേ. ചെറുകുട ചൂടി ചിരിയഴകോടെ മാവേലി വിരുന്നു വരുന്നുണ്ടേ. കുറുമൊഴിമുല്ലേ കുരവിടേണം, കുയിലുകൾ മെല്ലേ
പൂവേ പോലെ പാടേണം. എന്റെ വീട്ടിൽ കയറി കളിച്ചതും പോരാഞ്ഞിട്ട് എന്നോട് ഗർജിക്കുന്നോടാ? ഗർജിച്ചതല്ലണ്ണാ, ജലദോഷമാ. പോടാ. പൂവൊക്കെ കുറച്ചിട്, പൂവിനൊക്കെ തീ പിടിച്ച വിലയാ. ഓണം നമ്മുടെ ദേശീയോത്സവമല്ലേ, അപ്പൊ നമ്മൾ മലയാളികൾ ഓണം നന്നായിട്ട് ആഘോഷിക്കണം. പക്ഷെ ഈ ദേശീയോത്സവം മലയാളികൾ ആഘോഷിക്കണമെങ്കിലേ തമിഴ്നാട് തീരുമാനിക്കണം. അതെന്താണേ? എടി, അരിയും പച്ചക്കറിയും പൂവൊക്കെ തമിഴ്നാട്ടിൽ നിന്നല്ലേ വരുന്നത്? ഇനി മാവേലിയും കൂടെ തമിഴ്നാട്ടിൽ നിന്ന് വന്നാ ഓണം അവർക്കങ്ങ് കൊടുത്താ മതി. ഇപ്പോഴൊക്കെ എന്തോ ഓണം, അതൊക്കെ നമ്മുടെ കുട്ടിക്കാലത്ത് എന്തെല്ലാം ഓണക്കളികൾ ഉണ്ടായിരുന്നറിയോ? അതിന് ഇപ്പോഴത്തെ കളിയെല്ലാം മൊബൈലിലല്ലേ? അമ്മേ, ദേ ഇപ്പൊ പുതിയൊരു ഗെയിം ഇറങ്ങിയിട്ടുണ്ട്, ബ്ലൂ വെയിൽ എന്നാണ് പേര്. എല്ലാരും പറയുന്നേട്ട് ബ്ലൂ വെയിലോ? അതെന്തോന്ന് ഗെയിം ഇടി? അയ്യോ, അത് ആത്മഹത്യ ഗെയിമാ. കളിക്കുന്നവനെ കളിച്ച് കളിച്ച് അവസാനം ആത്മഹത്യ ചെയ്യും. ഇതിനേക്കാൾ അപകടം പിടിച്ച ഗെയിം കേരളത്തിലുണ്ടല്ലോ. അത് കളിക്കുന്നവൻ മാത്രമല്ല, കളിക്കുന്നവന്റെ കുടുംബവും ആത്മഹത്യ ചെയ്യും. ഏ, അതെന്ത് ഗെയിം? കൃഷി. ഒരു കോമഡി. എന്റെ അയൽക്കൂട്ട അംഗങ്ങൾക്ക് ഇപ്പൊ വരും. ഇപ്രാവശ്യത്തെ ഓണാഘോഷം ഞങ്ങൾ അടിപൊളിയാക്കും. ഞങ്ങളുടെ സി ഡി എസ് ചെയർപേഴ്സന്റെ ക്ലാസ് ഉണ്ട്, പിന്നെ സ്വയം തൊഴിൽ സംരംഭത്തിന്റെ ഉദ്ഘാടനം. പെട്ടെന്ന് റെഡിയാവ്. എങ്ങനെ റെഡിയാവണോന്നാ നീ പറയുന്നത്? നല്ലൊരു ഷർട്ട് പോലും ഇല്ല, അറിയോ? സൂക്ഷിക്കാൻ പഠിക്കണം. എടി, നീ എന്നെ കൊണ്ട് പറയക്കല്ല്. കഴിഞ്ഞ ആഴ്ച മേടിച്ച പുതിയ ഷർട്ട് അല്ലേ തൊഴിലുറപ്പിനാന്നും പറഞ്ഞിട്ടുണ്ട് പോയത്? വരുമാനത്തിനനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം. അങ്ങനെ വരുമാനം നോക്കിയെന്നാലേ അവളുമാരുടെ മുമ്പിൽ എന്റെ അഭിമാനം പോവും. അവളുമാരുടെ കെട്ടിയവന്മാരാ കെട്ടിയവന്മാർ? അവന്മാര് കെട്ടിയവന്മാരല്ല, കെട്ടിയിട്ടവന്മാര്. പെണ്ണുങ്ങളുടെ താളത്തിനനുസരിച്ച് തുള്ളുന്നവന്മാരില്ലേ അവന്മാര്? എടി, ഇവന്മാരെ ആരെങ്കിലും ആണുങ്ങളെ കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളാവോ? നിങ്ങളുടെ ഇല വെട്ടാൻ പറഞ്ഞിട്ട് വെട്ടിയായിരുന്നോ? രമേ, നീ അതെന്തോന്ന് ചോദ്യോടി ചോദിച്ചത്? ഞാൻ ഇല വെട്ടി, പാത്രം കഴുകി, തുണി അലക്കി, തറയും തുടച്ച്. ഇനി എനിക്ക് നടു ഒന്ന് നിവർത്തണം. നിവർത്തിക്കോട്ടെ രമേ. വേണ്ട, രമയ്ക്ക് വേണ്ടെങ്കിൽ ലാലുവിനും വേണ്ട. അവന്മാരെ പോലെ പെങ്കോന്തനല്ല ലാലു. രമ ചേച്ചിയേ, ആഹാ, എല്ലാരും വന്നല്ലോ. വാ വാ വാ, ദേ ഇത്തവണ തോണം നമുക്ക് അടിപൊളിയാക്കണം. അമ്പിളിയേ, എല്ലാരുടെ ഭർത്താക്കന്മാരും ഉണ്ടല്ലോ, നിന്റെ ഭർത്താവ് എന്താടി വരാത്തെ? അങ്ങേര് വരാത്തത് നന്നായി. കുടിച്ചിട്ട് വന്ന് ദേ ഈ മാവേലി സുഗുണന്റെ ചെകിടത്തടിച്ചതും ഓണം മൊത്തം കൊളാക്കിയതും ആരും മറന്നിട്ടില്ലല്ലോ. സുഗുണ്ട, കഴിഞ്ഞ വർഷം അങ്ങേര് കുടിച്ച് വെളിവില്ലാണ്ട് വന്ന് അറിയാണ്ട് അടിച്ചതാ. ഒന്നും വിചാരിക്കല്ലേ സുഗുണ്ട. ആ സുഗുണ്ടൻ എന്നോട് ഇപ്പോഴും പിണക്കം മാറിയിട്ടില്ല. ഞാൻ ഇത്രയും പറഞ്ഞിട്ടും എന്നൊന്നും മൈൻഡ് പോലും ചെയ്തിട്ടില്ല. ഇടി, അത് മൈൻഡ് ചെയ്യാത്തല്ല, അന്നത്തെ അടിയിലേ അവന്റെ ഒരു സൈഡിലെ കേൾവി പോയതാ. എന്താ അമ്പിളി? ഞാൻ സോറി പറയാൻ വന്നതാ. ഓ, അതൊക്കെ ഞാൻ അന്നേ വിട്ടില്ലേ. അതെ അതെ, നമ്മുടെ അയൽക്കൂട്ടത്തിന്റെ ഓണാഘോഷ പരിപാടി ആരംഭിക്കാൻ പോവാണ്. ആദ്യമായിട്ട് നമ്മുടെ അയൽക്കൂട്ടത്തിന്റെ സ്വാഗത ഗാനം. 3 4 3 4 നമ്മളെല്ലാം ചേർന്ന് നിന്നാൽ നമ്മക്കെല്ലാം ഒരു മാ, നമ്മളെല്ലാം കൂടി നിന്നാൽ നമ്മൾക്കുള്ളിൽ ഒരു മാ, ഭൂമി കുലുക്കം വന്നാലും ഒരുമാ ഒരുമാ. ഇതെന്നെ മാട്ട സൗണ്ട് അടി നിന്റെ ഓടി പറ്റി നിന്റെ മാട്ട സൗണ്ട്. ഇതേ പട്ടി വിളിച്ചോണ്ടല്ലോ എന്റെ കോണം മാറ്റിക്കരുത്. ഇതെ കാലമ തൊട്ടടി, നീ അല്ലേ ചവിട്ടിയത്? നമ്മളൊന്നാണേ ഞാൻ പൈസ കിട്ടും, നീ വടം കട്ടി വീട്ടിൽ പോയി. പാട്ടിൽ മാത്രമേ ഉള്ള ഒരുമ, പക്ഷെ പ്രവൃത്തിയിലില്ല. അടുത്ത മത്സരം നടത്തരമേ. അടുത്ത മത്സരം മാവേലിയും മലയാളി മംഗയും. ആദ്യമായി ഇവിടെ മത്സരിക്കാൻ എത്തുന്നു നമ്മുടെ മുൻ സെക്രട്ടറി ശാന്തിയും അവളുടെ ഭർത്താവ് ശക്തനും. ഡി, ഇപ്പോഴവൻ തന്നെയല്ലേ തന്നെടി. എന്നാ പിന്നെ അവരുണ്ടൊരു ഓൺ ദ സ്റ്റേജ്. ഘനസാര സുഗന്ധി വിലാസിനി നീ കനകാംഗി വികാര സമുദ്രസുതേ. അടുത്തതായി ഇവിടെ മത്സരിക്കാൻ എത്തുന്നു വാർക്കപ്പണിക്കെത്തിയ ബംഗാളിയെ കെട്ടി സുഖമായി ജീവിക്കുന്ന രജനിയും അവളുടെ ഭർത്താവ് സുമൻ ചാറ്റർജിയും. അടുത്തതായി ഇവിടെ മത്സരിക്കാൻ എത്തുന്നു കഴിഞ്ഞ 5 വർഷമായി മാവേലി പട്ടം കരസ്ഥമാക്കിയ നമ്മുടെ സുഗുവണ്ണനും ലില്ലിയും. ഓണത്തിനെ കുറിച്ചുള്ള
ഒരു കഥ പറഞ്ഞു തരികയാണ് എന്റെ മകൾ. പറമോളെ. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ന്യൂ ജനറേഷൻ പിള്ളേർക്ക് ഓണത്തെ പറ്റി ഒന്നും അറിയില്ലെന്ന് എല്ലാരും പറയുന്നത്. ഞാൻ തന്നെ എഴുതിയ ഒരു ഉപന്യാസമാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. പണ്ട് കേരളം കൺട്രോൾ ചെയ്തിരുന്ന മാവേലി എന്ന് പറയുന്ന ഒരു കിങ് ആണേ. ഈ മാവേലി മച്ചാൻ വളരെ ജെന്റിൽമാനും ക്യൂട്ട് ബഡ്ഡിയായിരുന്നു. അതർ ഗോഡ്സിനൊക്കെ ഈ മാവേലി അങ്കിളിനോട് ഭയങ്കര ജെലസ് ആയിരുന്നു. അങ്ങനെ എല്ലാരും കൂടി മാവേലിയെ കൊല്ലാൻ ഒരു കൊട്ടേഷൻ കൊടുത്തു. ഈ കൊട്ടേഷൻ എടുത്തത് ആരാണ്? അതാണ് ചുള്ളൻഡ്രോ വാമനൻ. ബാമു എന്താ ചെയ്തെന്നറിയുമോ? അതൊരു ക്യാരക്ടറായിട്ട് വന്നിട്ട് ഈ മാവേലിയോട് കുറച്ച് സ്ഥലം ബെഗ് ചെയ്തു. മാവേലി വെറും സിമ്പിൾ പേഴ്സൺ ആണല്ലോ. അപ്പൊ തന്നെ മാവേലി അഗ്രി ചെയ്തു. അറ്റ് ദ സെയിം ടൈം ഈ ഫ്രീക്വന്റ് വാമനൻ ബിഗ് ആവാൻ തുടങ്ങി. ബാമു ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ കൈ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. സെക്കൻഡ് സ്റ്റെപ്പിൽ എടുത്ത് ഫുൾ കംപ്ലീറ്റ് ചെയ്തു. തേർഡ് സ്റ്റെപ്പ് വെക്കാൻ നോ സ്പേസ്. അപ്പൊ ഈ ക്യൂട്ട് മാവേലി എന്താ ചെയ്തെന്നറിയോ? ഹെഡ് കാണിച്ചിട്ട് പറയാ ഇവിടെ സ്റ്റെപ്പ് വെക്കാൻ. അപ്പൊ ഈ വാമു മാവേലിയെ പാതാളത്തിലേക്ക് ഡൗൺലോഡ് ചെയ്തു. ഇതെന്തോന്നാ പറഞ്ഞത്? ഇതാണ് എന്റെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിപ്പിച്ച ഓണത്തിനെ കുറിച്ചുള്ള ഉപന്യാസം. ഇത് ഉപന്യാസമല്ല, നിന്റെ തോന്നിവാസം. കേറി പോടി, എന്നെ പറയിക്കാതെ. ഇനി നമ്മുടെ ഭർത്താക്കന്മാരെല്ലാരും കൂടി അവതരിപ്പിക്കുന്ന ഓണം സ്പെഷ്യൽ ഒപ്പന. തനയോല കുടയുണ്ടല്ലോ, ഒന്നാം തരം ഒരു വയറുണ്ടല്ലോ, കസവിൻ്റെ മുണ്ടു കീറി താറുടുത്തവനെ, തലയിൽ തൊപ്പി വച്ചവനെ. പനയോല കുടയുണ്ടല്ലോ, ഒന്നാം തരം ഒരു വയറുണ്ടല്ലോ, കസവിൻ്റെ മുണ്ടു കീറി താറുടുത്തവനെ, തലയിൽ തൊപ്പി വച്ചവനെ. ചുണ്ടൻ വള്ളത്തിനെ പോലെ കൊമ്പൻ മീശ പിരിച്ചു വച്ചോനെ, ചുണ്ടൻ വള്ളത്തിനെ പോലെ കൊമ്പൻ മീശ പിരിച്ചു വച്ചോനെ. അരയിൽ അരപ്പട്ട ചാർത്തി മുക്കു പണ്ടങ്ങൾ വാരി അണിഞ്ഞ്, അരയിൽ അരപ്പട്ട ചാർത്തി മുക്കു പണ്ടങ്ങൾ വാരി അണിഞ്ഞ്. വാമനന്റെ ചവിട്ട് കൊണ്ടു നാടുവിട്ട ചേട്ടൻ പാതാളത്തിനെല്ലാ കൊല്ലം ഓണനാളിലെത്തും. വാമനന്റെ ചവിട്ട് കൊണ്ടു നാടുവിട്ട ചേട്ടൻ പാതാളത്തിനെല്ലാ കൊല്ലം ഓണനാളിലെത്തും. പനയോല കുടയുണ്ടല്ലോ, ഒന്നാം തരം ഒരു വയറുണ്ടല്ലോ. അയ്യോ സമയമില്ല, ഞങ്ങളുടെ സിഡിഎസ് ചെയർപേഴ്സൺ ഇപ്പൊ വരും. എന്നാ നീ നിന്റെ സിഡിഎസ് ചെയർപേഴ്സണും കൂടെ ഇവിടെ കളി, അല്ലെങ്കിൽ തന്നെ ആ പെണ്ണും പിള്ളേക്ക് ആണുങ്ങളെ കാണുന്ന തന്നെ പുച്ഛോ. നിന്റെ ഒക്കെ ഒരു അയൽക്കൂട്ടം, അയൽക്കൂട്ടം അല്ലടി കലവിലെ കൂട്ടം. ദേ നിങ്ങൾ ഇവിടെ കിടന്ന് കൂടുതൽ കളിക്കല്ലേ, പോയാ പായസം ഇളക്കേ. നിന്റെ ഒക്കെ ഈ ഇളക്കം കാണുന്നേക്കാൾ നല്ലത് ആ പായസം ഇളക്കുന്നത്. നമസ്കാരം. ഹാപ്പി ഓണം. അടി തമരടിക്കണ കാലമായടി, തീയമ്മേ കാച്ചിന്റെ ചാമന് തീർന്നടി, തീയമ്മേ. നിങ്ങളൊന്നും മിണ്ടാതിരിക്കാൻ. നമസ്കാരം, നമസ്കാരം എല്ലാവർക്കും. നമസ്കാരം, നമസ്കാരം. അയ്യോ മഹാബലി, നമസ്കാരം. അയ്യോ അത്രയും കിറികിറി ഒലിപ്പിക്കണ്ട, അത് മുക്കുമുണ്ടോ? ക്ഷമിക്കണം, ഞാൻ വരാൻ അല്പം ലേറ്റ് ആയി. അപ്പുറത്തെ പഞ്ചായത്ത് മെമ്പറുമായിട്ട് ഒരു ചെറിയ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ലിറ്റിൽ മീറ്റിംഗ്. ഇടവഴി നിന്ന് പഞ്ചായത്ത് മെമ്പറായിട്ട് ചൊല്ലിയതാ ഇവിടെ ലിറ്റിൽ മീറ്റിംഗ്. ഏതായി കള്ളുകൂടിയൻ, ഇയാളെ പിടിച്ച് മാറ്റാൻ ആരുമില്ലേ? എന്റെ പൊന്നു ചേട്ടാ എന്നെ നാട്ടിക്കല്ലേ. സഹോദരിമാരെ, സ്ത്രീയും സമൂഹവും എന്ന വിഷയത്തെ പറ്റി സംസാരിക്കുവാനും സ്വയം തൊഴിൽ സംരംഭം ഉദ്ഘാടനം ചെയ്യുവാനുമാണ് ഞാൻ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. സഹോദരിമാരെ, നമ്മൾ വിദേശ രാജ്യങ്ങളിലെ സ്ത്രീകളെ കണ്ടുപിടിക്കണം. ചൈനയിലെ സ്ത്രീകൾ കപ്പലുണ്ടാക്കി, അമേരിക്കയിലെ സ്ത്രീകൾ ട്രെയിൻ ഉണ്ടാക്കി, റഷ്യയിലെ സ്ത്രീകളോ റോക്കറ്റ് ഉണ്ടാക്കി, കേരളത്തിലെ സ്ത്രീകളായ നമ്മളും ഉണ്ടാക്കും. കൺട്രോൾ, കൺട്രോൾ. പുരുഷന്മാർ അടക്കിവാണ എല്ലാ മേഖലയിലും. ഇതിനോടകം തന്നെ സ്ത്രീകൾ എത്തിപ്പെട്ടു കഴിഞ്ഞു. ഒരെണ്ണം ഒഴിച്ചു. ഏത്? ഇടി ഫയർഫോഴ്സിലുണ്ടോ? അയ്യോ ശരിയാണല്ലോ. അതെങ്ങനെ എത്തിപ്പെടും? നിങ്ങൾക്ക് തീ കൊളുത്താനല്ലേ അറിയൂ, അത് കെടുത്താൻ അറിയില്ലല്ലോ. ഇന്ന് പുരുഷന്മാർ ചെയ്യുന്ന ഏതൊരു ജോലിയും സ്ത്രീകൾ ചെയ്യുമെന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ചുമ്മാതാടെ ചെയ്യത്തില്ല. ആര് പറഞ്ഞു ചെയ്യത്തില്ലെന്ന്? ഞങ്ങൾ ചെയ്യും. ചെയ്യത്തില്ലെന്ന്? ഞാൻ വെല്ലുവിളിക്കുന്നു, ചെയ്യുമെന്ന്. എന്നാ ഇതൊന്നും ചെയ്ത്. ഇന്ന് വേണ്ട, ഇത് ഭയങ്കര റിസ്ക് ആയി പോകും.
ശമിപ്പോയില്ലേ? സഹോദരിമാരെ, ഇന്ന് ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് പഞ്ചായത്തിൽ നിന്ന് സ്ത്രീകൾക്ക് വേണ്ടി മാത്രം അനുവദിച്ചു തന്നിരിക്കുന്ന തെങ്ങ് കയറ്റ യന്ത്രമാണ്. അയ്യോ ചേച്ചി, ഇതിലൊക്കെ ഞങ്ങൾ എങ്ങനെ കയറാനാ? ഈ മനോഭാവമാണ് മാറ്റേണ്ടത്. നിങ്ങൾ ആരും പേടിക്കണ്ട, ഇത് വളരെ സിമ്പിൾ അല്ലേ. ഈ യന്ത്രം ഉപയോഗിച്ച് എങ്ങനെ തെങ്ങിക്കയറാമെന്ന് ഈ സിന്ധു കാണിച്ചു തരും. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ യന്ത്രം ഉപയോഗിച്ച് ഞാൻ തെങ്ങിൽ കയറാൻ പോവുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും എപ്പോഴും എന്റെ കൂടെ ഉണ്ടായിരിക്കണം. ജയ് ശ്രീ ശക്തി. ജയ് ശ്രീ ശക്തി. ഈ പെണ്ണും പിള്ള തെങ്ങിലും മലിഞ്ഞു കയറിയ. എന്റെ പെണ്ണും പിള്ളേ തെങ്ങിക്കയറുന്ന അപകടമാണ്. ഇത് അതിലും വലിയ അപകടമാടാ ഇരിക്കുന്നേ. എന്റെ പൊന്നു ദൈവമേ, ആ തെങ്ങിനൊന്നും വരുത്താതെ കാത്തോണേ. അപകടം പറ്റിയാലേ ഞങ്ങൾ പെണ്ണുങ്ങൾ അങ്ങ് സഹിച്ചു. ഈ അധ്യായത്തോടു കൂടി സ്ത്രീശക്തിക്ക് ഒരു പൊത്തൂവൽ കൂടി ചാർത്തുകയാണ്. ജയ് ശ്രീ ശക്തി. ജയ് ശ്രീ ശക്തി. ഞങ്ങൾ താഴത്തില്ലേ, പക്ഷെ ഞാൻ മോളിലല്ലേ. മേഡം, ഒരു കാരണവശാലും ടെൻഷൻ അടിക്കരുത്. ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ രക്തസമ്മർദ്ദം കൂടും, പിന്നെ തലകറങ്ങി കണ്ണിലേക്ക് ഒരു ഇരുട്ട് വ്യാപിക്കും. എന്റെ സി ഡി എസ് പേടിക്കണ്ട, അതൊരു ചെറിയ തൈത്തങ്ങല്ലേ. ഹലോ, ആ തൈത്തങ്ങിനെ എങ്ങനെ തള്ളിക്കളയല്ലേ? എന്റെ അമ്മാവൻ തൈത്തങ്ങിന് വീട്ട് 10 വർഷം നടു തുളന്ന് കിടന്നേടുക്കും. ഉടുക്കാൻ പറ്റത്തില്ല, ചിലപ്പോ അത് പൊതയ്ക്കാൻ പറ്റും. സി ഡി എസ് കൈ തെന്നുന്നുണ്ടോ? ഇല്ല. തല ഇറങ്ങുന്നുണ്ടോ? ഇല്ല. സി ഡി എസ് കരയുവാന്നു? ഞാൻ കരയുവൊന്നുമല്ല. കരയുവാന്ന്? ഞാൻ കരയുവല്ലോ. എത്ര പേരെ കിട്ടി ഇയാളോട് പറയുന്നു. അയ്യോ, നെഞ്ചിട്ടടിക്കാൻ കഴിവൊക്കല്ലേ, തറയിൽ വീഴും. അയ്യോ, അവിടെ വായി പൊളിച്ചു നിൽക്കാതെ ഇങ്ങോട്ട് കയറി വന്ന് എന്നെ ഒന്ന് രക്ഷിക്കണി. അയ്യോ, എന്റെ സി ഡി എസ് അതിന് നമുക്കാർക്ക് തെങ്ങി കയറാൻ അറിയില്ല. കേറി ചെല്ലടി, ഇപ്പൊ പഠിക്കാൻ പറ്റിയ അവസരം. ആരെങ്കിലും ഒന്ന് പോയി ആ തെങ്ങി കയറുന്ന ആലിയപ്പനെ ഒന്ന് വിളിച്ചോണ്ട് വാടി. സി ഡി എസ് അല്ലേ പറഞ്ഞേ നമ്മൾ പുരുഷന്മാരെ ആശ്രയിക്കരുതെന്ന്. പോളി പുല്ലേ, ഞാൻ അങ്ങനെ പ്രസംഗിക്കുമ്പോ പലതും പറയും. അതെ അതെ, ഇവള് പ്രസംഗിക്കുമ്പോഴേ പലതും പറയും. അത് കേട്ട് പലരും നാടുവിട്ട് പോയിട്ടുണ്ട്. ചേട്ടാ, ഒന്ന് കേറി രക്ഷിക്കേട്ടാ. മേലോട്ട് കേറിപ്പോയപ്പോ ഇവിടെ വർത്താനം ഒന്നുമില്ലായിരുന്നല്ലോ. അവിടെ ഇരിക്കട്ട് കുറച്ചു നേരം. കാറ്റും കൊണ്ട് പരുത്തിന്റെ കൊത്തും കൊണ്ട് പതുക്കെ ഇറങ്ങിയ മതി. സി ഡി എസ് ഇനി ജാടയിറക്കോ? ഇല്ല. ഇടാ, ഒരു ഏണി എടുത്ത ഉടുപ്പിനെ ഇറക്കട. പ്രിയമുള്ള സഹോദരിമാരെ, നിങ്ങൾ ഇതൊന്നും കണ്ട് തളരരുത്. എനിക്ക് നിങ്ങളോട് ഒന്നും മാത്രമേ പറയാനുള്ളൂ. എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം തരണേ. ഡി, ഇനി എനിക്ക് സദ്യ വിളമ്പ് എത്താ. വടി ഇഞ്ഞിട്ട് പോ. എനിക്ക് അവിടെ നിന്ന് എന്റെ സീനിയസ് ഇവിടെ കറിഞ്ഞു തളഞ്ഞു നിൽക്കുമ്പോഴേ അങ്ങനെ ഒരു സദ്യ. എന്റെ സുഖണ്ണ, ഒന്ന് പോയി രക്ഷിക്കണ്ണത്. ഇങ്ങനെ കാണിക്കുന്നേ മഹാബലി ചക്രവർത്തി, ഈ വർഷം കൂടി എന്നോട് ക്ഷമിക്കണേ. സുഖണ്ണ പോയി തിരിച്ചടിക്കണ്ണ. അയ്യോ, സൈഡ് മാറിപ്പോയോ. സുഖണ്ണ, സുഖണ്ണ പോയി തിരിച്ചടിക്ക്. എന്തോ ചോറായിരുന്നു. എന്റെ ദൈവമേ, സുഖണ്ണന്റെ രണ്ട് സൈഡ് അടിച്ചു പോയോ. എടി വാടി, അവളെ കൊല്ലുന്നതിന് മുമ്പ് നമുക്ക് പോയി പിടിച്ചു മാറ്റാം. മനസ്സിലായില്ലേ, ഇതാണ് ഓണത്തല്ല്. ഇപ്പം മനസ്സിലായോ സ്ത്രീകളുടെ ശക്തി? മനസ്സിലായേ. ജയ് ശ്രീ ശക്തി. വിളിക്കണോ? ജയ് ശ്രീ ശക്തി. ചമ്പ
ചെമ്പക മുട്ടിനൊരുമ കൊടുക്കാൻ പൊൻതിരുവോണം ഒരുങ്ങി വരുന്നേ. ചിങ്ങനിലാവിൻ കോടിയുടുക്കാൻ ചില്ലുകിനാവുകൾ വന്നു നിരന്നേ. ചെറുകുട ചൂടി ചിരിയഴകോടെ മാവേലി വിരുന്നു വരുന്നുണ്ടേ. കുറുമുഴിമില്ലേ കുറവീടേണം, കുയിലുകൾ മില്ലേ പൂവേ പൊലി പാടേണം. ഒത്തുചേരൽ കൂടിയാണ് ഓണം എന്ന ആഘോഷം. കുടുംബവും കൂട്ടുകാരും ഒക്കെ ആയിട്ട് കൂടെ ഇരിക്കുമ്പോൾ ഒരു ചെറിയൊരു സെൽഫി എടുത്താലേ എന്നും ആ ഓർമ്മകൾ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അതിനുള്ള ഏറ്റവും നല്ല ഓപ്ഷനും നമ്മുടെ F3 സെൽഫി എക്സ്പേർട്ട്. സോ ലെറ്റ്സ് മേക്ക് ദി ഓണം മെമ്മറീസ് എ ബ്രൈറ്റ് വൺ. ആൻഡ് F3 സെൽഫി എക്സ്പേർട്ട് വെച്ച് നമ്മളൊരു ചെറിയ സെൽഫി എടുക്കുകയാണ്. ഹിയർ വി ഗോ. സോ ഇപ്രാവശ്യവും ഓണത്തിന് എല്ലാവർക്കും നല്ല ഓർമ്മകളാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ആൻഡ് ഇനിയും ഒരുപാട് വിശേഷങ്ങൾ ഈ വേദിയിലുണ്ട് കേട്ടോ, അതൊന്നും മിസ് ചെയ്യരുത്. വിൽ ബി ബാക്ക് അഗൈൻ. ഞാനൊക്കെ സീസൺ 1 കളി തുടങ്ങിയതാണ്, മനസ്സിലായോ? പലരും കൂവും, പക്ഷേ എന്നെ അതൊന്നും ബാധിക്കില്ല. കാരണം കേരളത്തിന്റെ ചളുവിന്റെ ബ്രാൻഡ് അംബാസഡറാണ് ഞാൻ. നീ രണ്ട് പിടി വെച്ചു, ആർക്കസ്റ്റിൽ രണ്ടുപേരെ കാണാനില്ല. അതേ സമയം ഇപ്പോഴത്തെ മഹാബലി ഓൾമോസ്റ്റ് ആയി കഴിയുന്നു. പാലടയും വേണം. മഹിഷ്മതി സാമ്രാജ്യത്തിലെ ബലാല ദേവൻ.